വ്യക്തമാക്കും. ഞാനിപ്പോഴും ചാണ്ടി ഉമ്മൻ എത്രയാണ് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് പുതുപ്പള്ളിയിൽ, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീജിത്ത് ചേരുകയാണ്. കൗണ്ടിംഗ് സ്റ്റേഷനുള്ളിൽ നിന്ന് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ്. ഒരു മാസമായി പുതുപ്പള്ളിയുടെ സ്പന്ദനം അറിഞ്ഞ് സജിത്തും ശ്രീജിത്തും അടങ്ങുന്ന സംഘം അവിടെയുണ്ട്. സ്ട്രോങ് റൂം തുറന്നോ? മാത്രമല്ല ബാലറ്റുകൾ, പോസ്റ്റൽ ബാലറ്റുകൾക്കൊപ്പം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണലും തുടങ്ങും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി ആദ്യ ഫലസൂചന ട്രെൻഡ് ലഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി, അല്ലെ ശ്രീജിത്ത്? തീർച്ചയായും. സാധാരണഗതിയിൽ 8 മണിക്കാണ് സ്ട്രോങ് റൂം തുറക്കാറുള്ളത്. പക്ഷെ ഇവിടെ അതിന് മുൻപ് ഇതാ 7:40 ആകുമ്പോൾ തന്നെ സ്ട്രോങ് റൂം തുറന്ന് ഇവിഎം മെഷീനുകളും പോസ്റ്റൽ ബാലറ്റുകളും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നു. അതായത് കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ സ്ട്രോങ് റൂം തുറന്നു. സ്ട്രോങ് റൂം തുറന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ വാർത്ത. തീർച്ചയായും സ്ട്രോങ് റൂം തുറന്ന് ഇവിഎം മെഷീനുകളും മറ്റും പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. എന്തായാലും 7:40 സാധാരണ 8 മണിക്കാണ് ഈ നടപടിക്രമങ്ങൾ സാധാരണയായി നടത്താറുള്ളത്. പക്ഷേ ഇവിടെ നേരത്തെ തുടങ്ങുന്നു. 8 മണിക്ക് കൃത്യം വോട്ടെണ്ണാൻ തുടങ്ങും. അതാണ് ഈ അല്പസമയം മുമ്പ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇവിഎം മെഷീനുകളുമായി ഈ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും. ഇപ്പോൾ പ്രധാനപ്പെട്ട UDFന്റെയും BJPയുടെയും CPMന്റെ ഒക്കെ ഏജന്റുമാരെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവിടുന്നു. ക്യാമറകൾക്ക് മാത്രമാണ് ഇതിനുള്ളിൽ പ്രവേശനം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സ്ട്രോങ് റൂം തുറന്ന് ഇവിഎം മെഷീനുകൾ പുറത്തേക്ക് കൊണ്ടുവരും. എപ്പോൾ എങ്ങനെയാണ് ഈ കൗണ്ടിംഗ് വിശേഷങ്ങൾ, കൗണ്ടിംഗ് വിവരങ്ങൾ, കൗണ്ടിംഗ് ലീഡ് നില ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുക? പ്രതിഭ, തീർച്ചയായും ഏറ്റവും ആദ്യ മിനിറ്റുകളിൽ തന്നെ നൽകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും ആദ്യ മിനിറ്റുകളിൽ തന്നെ, അതായത് 8 മണിക്ക് ശേഷം കണ്ണടിക്കാതെ അവിടെ തന്നെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പ്. ഏറ്റവും ആദ്യ മിനിറ്റുകളിൽ, അതായത് പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണാൻ തുടങ്ങുക. പക്ഷേ സമാന്തരമായി അധികം വൈകാതെ തന്നെ ഇവിഎം മെഷീനുകളിലേക്ക് കടക്കും. ഒരുപക്ഷെ 8:05, 8:10 ആദ്യ ഫലസൂചനകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ 8 മണിക്കാണ് സ്ട്രോങ് റൂം തുറക്കാറുള്ളത്. പക്ഷേ ഇവിടെ 7:40 അത് തുറക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതായത് 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങാൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ഔദ്യോഗിക അറിയിപ്പ് നൽകുന്നതിന് മുൻപ് തന്നെ നമ്മൾ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ പരമാവധി പോസ്റ്റൽ ബാലറ്റുകൾ, ആദ്യ പോസ്റ്റൽ ബാലറ്റുകൾ തന്നെ ആർക്ക് ഒപ്പം എന്നതടക്കമുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ സമയത്ത് ഉള്ളത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. സ്ട്രോങ് റൂം തുറക്കുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് ഉദ്യോഗസ്ഥന്മാർ കയറിയിരിക്കുന്നു. വിവിധ പാർട്ടികളുടെ ഏജന്റുമാർ, ചീഫ് ഇലക്ഷൻ ഏജന്റുമാരെ ഉള്ളിലേക്ക് കടക്കാനുള്ള നടപടിക്രമങ്ങളാണ് അവിടെ ലഘൂകരിച്ചിട്ടുണ്ട് ഇത്തവണ. കാരണം 20 കൗണ്ടിംഗ് കൗണ്ടറുകൾ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർന്നതിന് ശേഷമാണ് സാധാരണയായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുക്കുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് നീണ്ടുപോയാൽ പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുക്കും എന്ന കാര്യം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 മേശകൾ കൃത്യമായി തപാൽ വോട്ടുകൾ എണ്ണാൻ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാൻ മാറ്റി വെച്ചിട്ടുള്ളപ്പോൾ 14 മേശകളിൽ വോട്ടിംഗ് യന്ത്രം സജ്ജമാണ്. പിന്നെ 1 മേശയിൽ ETBPS എന്ന് പറയുന്ന ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് ബാലറ്റുകളും എണ്ണും. ഏതായാലും നിമിഷങ്ങൾ മാത്രം ബാക്കി. 8:05 ആകുമ്പോൾ ആദ്യ ഫലസൂചന. ഒരു മാസം നീണ്ട പ്രചാരണത്തെ ആദ്യ ബൂത്തിലെ ഫലം 8:05 കൂടി തന്നെ അറിയുവാൻ കഴിയും. തുടർന്ന് അങ്ങോട്ട് പടപടാന്നായിരിക്കും റിസൾട്ടുകൾ വരുന്നത്. ഒരു താമസവും അക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ തുറക്കുന്നതേയുള്ളൂ മഞ്ജുഷ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മേശകളിലേക്ക് മാറ്റുന്നതേയുള്ളൂ. പക്ഷേ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് വെളിയിൽ അണികൾ തടിച്ചു കൂടിക്കഴിഞ്ഞു. ഇപ്പോൾ ചിത്രത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ചാണ്ടിയമ്മന്റെ പോസ്റ്റർ ഉയർത്തി നിൽക്കുന്ന UDF കോൺഗ്രസ് അണികളെയാണ്. സജിത്ത് അവിടെയുണ്ട്. സജിത്ത്, വോട്ടെണ്ണുന്നതിന് മുമ്പ് ആഘോഷം തുടങ്ങുന്ന കാഴ്ചയാണോ കാണുന്നത് സജിത്ത്? സജിത്ത്, മുദ്രാവാക്യങ്ങൾ അടക്കം കേൾക്കാം. എന്താണ് അവിടുത്തെ ദൃശ്യങ്ങൾ, എന്താണ് കാഴ്ച? ഇവിടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നിങ്ങൾക്ക് വോട്ടൊന്നും എണ്ണണ്ടേ? അതിനു മുമ്പ് ആഘോഷമാണോ? വോട്ടെണ്ണുന്നതിന് മുമ്പ് ആഘോഷമാണോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ആഘോഷ.
ഇവിടെ യു ഡി എഫ് പ്രവർത്തകർക്ക് അവർക്ക് വോട്ടെണ്ണേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ വിജയം ഉറപ്പ് എന്നതാണ് അവരുടെ അവകാശവാദം. എന്തായാലും വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം, പ്രവർത്തകരിങ്ങനെ കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ തടിച്ചുകൂടുന്നുണ്ട്. കൗണ്ടിംഗ് ആരംഭിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം ഇപ്പോൾ തന്നെ ആവേശത്തിലാണ്. അതേസമയം തണുത്ത പ്രതികരണമാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതിനാൽ തന്നെ എത്രയാണ് ഭൂരിപക്ഷം എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു വെച്ചത്. സജിത്ത്, ഭൂരിപക്ഷത്തിന്റെ കാര്യം മാത്രമാണ് നമുക്ക് അറിയാനുള്ളത് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് മഞ്ജുഷ് ഗോപാൽ ഈ നമ്മുടെ ലൈവ് തുടങ്ങിയപ്പോൾ പറഞ്ഞു വെച്ചത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ യു ഡി എഫ് അണികൾ വരുന്നത്. സജിത്ത് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു, വോട്ടൊന്നും എണ്ണണ്ടേ എന്ന്. വോട്ടൊന്നും എണ്ണണ്ട, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ ആഘോഷമാണ്. എന്തായാലും സജിത്ത് ഒരു മാസം നീണ്ട പ്രചാരണ കാലത്തിന്റെ സർവസ്പന്ദനവും നേരിട്ടറിഞ്ഞ് ആ പ്രചാരണത്തിന്റെ റിപ്പോർട്ടിംഗ് നയിച്ചയാളാണ് ടി ജി സജിത്ത്. മണ്ഡലത്തിൽ നിന്ന് ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ചർച്ച, അജണ്ട, വികസനമായിരിക്കും, രാഷ്ട്രീയമായിരിക്കും ചർച്ച അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ ഇടതുമുന്നണിയും സി പി എമ്മും പെട്ടെന്ന് വ്യക്തിയധിഷ്ഠിത ആരോപണങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച കണ്ടു. നേതൃത്വം ഇടപെട്ടത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ സൈബർ ബുള്ളിയിങ്ങും സൈബർ യുദ്ധവും നാം കണ്ടു. ഇതിനെല്ലാം അപ്പുറം എന്തൊക്കെയാണ് ചർച്ചയായത്? തീർച്ചയായിട്ടും ഈ പ്രചാരണത്തിനിടയിൽ വന്ന വിവാദം, അതായത് മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച വിവാദം, അതുപോലെ തന്നെ വികസനം മുരടിച്ച മണ്ഡലം എന്ന് ഇടതുമുന്നണി ഉയർത്തിയ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു അജണ്ട സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതിനിടയിലാണ് സൈബർ പോരാട്ടം നടന്നത്, സൈബർ ഗുണ്ടായുസവും നടന്നത്. ഇതിനെ സംബന്ധിച്ചും പരസ്പരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു. സ്ഥാനാർത്ഥികൾ തന്നെ സൈബർ ആക്രമണങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും നാം കണ്ടു. എന്തായാലും എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ചത്? സഹതാപ തരംഗം മാത്രമാണ് എന്ന് എൽ ഡി എഫ് പറയുമ്പോൾ അത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിക്കും എന്നുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ വാദം, അത് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടറിയാൻ സാധിക്കില്ല. ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ മഞ്ജു? എൽ ഡി എഫിന്റെ ക്യാമ്പിൽ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി ഐയുടെ വിലയിരുത്തലായിരുന്നു. ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന കാര്യമാണ് സി പി ഐയുടെ വിലയിരുത്തൽ. അത് തന്നെ ആ ക്യാമ്പിന്റെ ഒരു തണുപ്പ് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് ഇപ്പോഴും സി പി എം കരുതുകയാണ്. സി പി എം നേതാക്കൾ അങ്ങനെ പറയുന്നുമുണ്ട്. എന്തായാലും അയർകുന്നം പഞ്ചായത്ത് അതിനിർണായകമാണ്. അത് ഈ പറയുന്നതുപോലെ പ്രവചനങ്ങൾക്കും അതീതമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അല്പസമയത്തിനകം കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ തന്നെ യു ഡി എഫ് ക്യാമ്പുകൾ സജീവമായി കഴിഞ്ഞു. സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, എന്താണ് ബസേലിയസ് കോളേജിന് മുന്നിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? മഞ്ജുഷ്, ഈ ബസേലിയസ് കോളേജിന് മുന്നിൽ കൗണ്ടിംഗ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി പോളിംഗ് ഉദ്യോഗസ്ഥരെ, കൗണ്ടിംഗ് ഏജന്റുമാരെല്ലാവരും, രാഷ്ട്രീയ പാർട്ടികളെ അടക്കം കൗണ്ടിംഗ് ഏജന്റുമാരെല്ലാവരും ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. കൃത്യം മിനിറ്റുകൾക്കുള്ളിൽ കൗണ്ടിംഗ് ആരംഭിക്കും. ഇവിടെ പുറത്തുള്ള കാഴ്ച ഇതാണ്. യു ഡി എഫ് പ്രവർത്തകർ വലിയ ആത്മവിശ്വാസമുണ്ട് യു ഡി എഫിന്. അവരിങ്ങനെ രാവിലെ മുതൽ ഇവിടെ കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ ഇങ്ങനെ തടിച്ചുകൂടുന്നുണ്ട്. അവരുടെ ആത്മവിശ്വാസം എത്രയാ? നിങ്ങളുടെ ഒരു ഭൂരിപക്ഷ പ്രതീക്ഷ? ചരിത്ര ഭൂരിപക്ഷം, ഭരണവിരുദ്ധ വികാരവും ഉമ്മൻചാണ്ടി, ഈ വോട്ട് പാഴാവില്ല, അതാണ് അതിന്റെ 100% ഉറപ്പ് ഞങ്ങൾക്ക്. ഗ്രൗണ്ട് റിയാലിറ്റി എന്നവർ, ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്നവർ. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആദ്യം വലിയ സ്വപ്നതുല്യമായ ഭൂരിപക്ഷം ഒക്കെ പറഞ്ഞിരുന്നു. എത്രയാ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങള് ഉമ്മൻചാണ്ടി സാറിന് ലഭിച്ചത് 33,355 വോട്ട. ആ വോട്ടിനെ മറികടന്നുള്ള ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനപ്പുറം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലും ഉണ്ടാവും. അങ്ങനെ ഉറപ്പായിട്ടുണ്ടാവും. ജനം പൊറുതിമുട്ടുകല്ലേ, വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടി, സിവിൽ സപ്ലൈസ് പോലെ ഓണത്തിന് പോലും ജനം ബുദ്ധിമുട്ടി ഓടുകല്ലേ. ഇത് എന്താ ആഘോഷമൊക്കെ എങ്ങനെയാ നിങ്ങൾ ആലോചിച്ചത്? വളരെ എല്ലാ പഞ്ചായത്തുകളിലും ആഘോഷങ്ങൾ നടക്കും. ഈ കൗണ്ടിംഗ് രാഷ്ട്രീയ ചാണ്ടിമൻ ഒപ്പിട്ട് റിസൾട്ട് വാങ്ങി ഞങ്ങൾ തിരിച്ചിറങ്ങി വലിയ ആഘോഷത്തോടെ പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള 8 പഞ്ചായത്തുകളിലും പ്രകടനങ്ങളായിട്ട് കാര്യങ്ങൾ പോകും. ചാണ്ടിമനെ ഇപ്പൊ തന്നെ രാവിലെ മുതൽ തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല, ഓടി നടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആ ഓട്ടം തുടരും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം ഇനി മുതൽ അങ്ങ് ആരംഭിക്കുക. ഇന്ന് മുതൽ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഓട്ടം ആരംഭിക്കുക, ഓടും. മഞ്ജുഷ, അതാണ് പ്രവർത്തകരുടെ ആവേശം. എന്തായാലും യു ഡി എഫ് പ്രവർത്തകർ ഇങ്ങനെ തടിച്ചുകൂടുന്നുണ്ട് ഇവിടെ രാവിലെ മുതൽ തന്നെ. ഒപ്പം തന്നെ മണ്ഡലത്തിന്റെ മറ്റിടങ്ങളിലുണ്ട്. അങ്ങനെ അവർക്ക് വോട്ടെണ്ണ ആവശ്യമില്ല, ചാണ്ടിയുമ്മന്റെ വിജയം ഉറപ്പാണ്, ഭൂരിപക്ഷത്തിൽ മാത്രമേ ആശയക്കുഴപ്പമുള്ളൂ എന്നതാണ് അവരുടെ വാദം. അതെ മഞ്ജുഷ, അതിനൊപ്പം